എല്ലാരും മരിക്കും എവിടെ വെച്ചാ മരിക്ക എങ്ങനെയാ മരിക്കുക നാളെ എന്താ സംഭവിക്കുക പറയാൻ കഴിയില്ല ഈ നോമ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുമെന്ന് നമ്മൾ വിചാരിച്ചോ ഒരാള് വെട്ടി ഒരാൾ വെട്ടി രണ്ടും കണക്കാ രണ്ടും കണക്കാ രണ്ട് ടീമും അള്ളാഹുക്ക് പൊരുത്തള്ളാത്തോല രണ്ട് ടീമും ഫാസിസ്റ്റുകളാണ് ഒരു സംശയം സംശയമുണ്ട രണ്ടാളും അള്ളാഹുന്റെ ധിക്കാരികളാണ് സമാധാനുണ്ടാക്കലല്ല ക്ഷമിക്കലല്ല ക്ഷമാ നിറഞ്ഞയില്ലേ ക്ഷമിക്കേണ്ട ഇല്ലല്ലോ അത് നീനിലില്ലല്ലോ കത്തി കുത്തും പിച്ചാത്തി അല്ലാത്ത വേറൊന്നും നീനിലില്ലല്ലോ അവർക്ക് സമാധാനം എന്ന മതത്തിന്റെ പേര് ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന പരിപാടിയില്ല ശാന്തി ഉണ്ടാക്കുന്ന ഭൂമി പരിപാടിയില്ലാഹിന് വിധേയമായി അവിടെ ഫസാദ് ഉണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുന്ന പോലെ അള്ള ഇഷ്ടപ്പെടില്ല കൊലപാതകം അന്യായമായ കൊലപാതകം സമാന്തര സർക്കാർ ഭരണ ഉണ്ടാക്കുക നിയമം കയ്യിലെടുക്കുക തോന്നിയതുപോലെ പ്രവർത്തിക്കുക പാടില്ലാത്തതാണ് ചെയ്യരുത് ആ ദിന്റെ ഒരു മകനൊരു മകനെ കൊല്ലാൻ കൈ ഭക്തനായ മനുഷ്യൻ യഥാർത്ഥ മതത്തിന്റെ ആള് പറഞ്ഞ അറിയോ നീ എന്നെ അന്യായമായിട്ടാ കൊല്ലാൻ തോന്ന എനിക്കും കയ്യുണ്ട് നിന്റെ നേരെയാ നീട്ടൂല ഞാൻ നീട്ടൂല നിനക്കെന്നെ കൊല്ലാ ഞാൻ പകരം ചോയിക്കൂല കാരണം ഞാനും നീയും തമ്മിൽ വ്യത്യാസമുണ്ട് നീ ആരാ അള്ളാൽ വിശ്വാസമില്ലാത്തവനാ മരണാനന്തര വിശ്വാസിക ഭ്രാന്താ ഞാനതല്ല ഏറ്റവും വലിയ പാടാത് അഞ്ചാം അധ്യായം ഇരുപത്തെട്ട് ഇന്നിപ്പുറമീൻ കാക്ക നിനക്കിന്നെ കൊല്ല കാരണം ലോകത്ത് അള്ളാൻ പേടിക്കില്ല അവിടെ വിചാരണ ഉണ്ട് വിശ്വസിക്കണില്ല ഞാനതല്ലേ കാക്ക ഇനി അഖാഫുള്ള ഞാൻ പഠിച്ചോനും പേടിക്കുണ്ട് അവിടെ മറുപടി പറയേണ്ടി വരും നിങ്ങൾ ചെയ്യുന്ന പോലെ തോന്നിയാസം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് അത് പറയേണ്ടവനാ മുസൽമാൻ നിങ്ങൾ തോന്നിയാസം ചെയ്യൂ ഞങ്ങൾ അടിപൊളി ചെയ്യും അങ്ങനെ അതല്ല ആർക്കെങ്കിലും നീരസുണ്ടോ ഉണ്ടോ നടു ക്ഷമിച്ച മനസ്സിലായില്ലേ ഇസ്ലാമല്ല അതിന് പണ്ടുകൊടുക്കരുത് അതിന് മനസ്സുകൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും അതിനെ സഹായിക്കരുത് ഇസ്ലാമിന് ആ സാധനത്തിന്റെ ആവശ്യമില്ല അവിടെ മുസ്ലിങ്ങൾ തീരെ ആവശ്യമില്ല ഓലൊന്നും മിണ്ടാതിരുന്നാൽ ഈ കേരളം രക്ഷപ്പെടും പിരിച്ചു പിരിച്ചുവിട്ടാൽ മതി നാട് നന്നാവും ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് നല്ല മാതാപിതാക്കൾ മക്കൾ ചെയ്യില്ല അത് തീവ്രവാദികളല്ലാതെ ചെയ്യില്ല ഒരു രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാൻ എന്നെ ഇങ്ങളെയും പഠിപ്പിച്ചിട്ടില്ല ആണോ നമ്മൾ നിയമം കയ്യിലെടുക്കാണോ അതാണോ അല്ലാന്റെ റസൂൽ അവിടെ പഠിപ്പിച്ചത് ആണോ നേഗസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് വിശ്വാസികളെ പറഞ്ഞു അവിടെ മര്യാദക്ക് ജീവിക്കാൻ അവിടെ അട്ടിമറി ഉണ്ടാക്കാനല്ല അവിടെ മര്യാദക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിസ്കാരം നിലർത്താൻ ഇമാ ഇമാം അബുഹനിവ പറഞ്ഞ എന്തറിയോ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കിടക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടു പിന്നെ സായിഹാദില്ല ആ നാടിന് ഇസ്ലാമിക വിരുദ്ധ രാജ്യം എന്ന് പറയാൻ പറ്റില്ല

അള്ളാക്ക് മരണില്ല അള്ളാനെ സഹായിക്കുന്ന സഹായിക്കും യോഗ്യത ഉണ്ടാവണം മലവെള്ളപ്പാച്ചിൽ പാഞ്ഞു പോകുന്ന ചപ്പു ചണ്ടികളെ പോലെ പെരുന്നാളും നോമ്പിനെ പോലും ഹറാമ് ചെയ്യുന്നവരെ മൊബൈലിലെ തോന്നിയാസം കാണുന്നവരെ ലോട്ടറി എടുക്കുന്നവരെ പലിശക്ക് കൊടുക്കുന്നവരെ പലിശക്ക് വാങ്ങുന്നവരെ സെക്സ് ആസ്വദിക്കുന്നവരെ പരപുരുഷ ബന്ധം പുലർത്തുന്നവരെ പരസ്ത്രീ ബന്ധം പുലർത്തുന്നവരെ സഹായിക്കാമെന്ന് അള്ള പറഞ്ഞിട്ടില്ല ഇൻതെൻസുറാഹു എൻസുറു വയ്യാമക്കും അല്ലാന്നെ സായിച്ച അള്ള സഹായിക്കും കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും മുഹമ്മദ് മൊഹംബാദ് അധ്യായം ഏഴാമത്തെ വചന അള്ളാഹുന് ഇഷ്ടമുള്ള ഒരാ ഞാൻ ആരെയും ചോടിപ്പിക്കല്ല പക്ഷെ ശരിയല്ല അത് ഇത് ദീനല്ല ഇത് വികാരമാണ് വികാരജീവികളാകാനല്ല ജീവികളാകാനല്ല കൂടി പെരുമാറാനാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ മക്കേല് കഴിയുന്ന കാലം നബിന്റെ അനുവാദമില്ലാതെ ചില സഹാബിമാര് ശത്രുക്കളെ കൊന്നു നബി അംഗീകരിച്ചോ നിയമല്ല ഭരണകൂടമില്ല നബി അവിടെ അബ്ദുൾ റസൂലാണ് ആ അബ്ദുൾ റസൂൽ ഈ മക്കേൽ ജീവിച്ചപ്പോ സഹാബത്തെ നബിയോട് ചോദിക്കാതെ ചില ക്രിയകൾ ചെയ്തു നബി അംഗീകരിച്ചില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് നമ്മുടെ മക്കളെ നമ്മൾ നല്ല പഠിപ്പിക്കണം ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഞാൻ ഈ പറഞ്ഞ തീവ്ര ഗ്രൂപ്പിൽ പെടുന്നത് രണ്ട് നമ്മുടെ മക്കൾ എസ് എഫ് ഐന്റെ ആളുകളാകുന്നത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ ഈ മക്കൾ രക്ഷപ്പെടും ഒന്ന് ഭൗതികവാദമാണ് യുക്തിവാദമാണ് നിരീശ്വരവാദമാണ് ഹറാമാണ് ദൈവ നിഷേധമാണ് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കലാണ് അതാണ് എസ് എഫ് ഐ മറ്റൊരു അള്ളാഹി റസൂലും പറഞ്ഞ് കേൾക്കൂലാൻ തീരുമാനിച്ചവരാണ് അടിക്കിടി ഇടിക്കിടി എന്നത് നമുക്ക് പാടില്ല ഇത് രണ്ടിൽ നമ്മുടെ മക്കൾ പടാ